പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടൻസി, ബുക്ക് കീപ്പിംഗ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്, എക്കണോമിക് ഇവന്റ്സ്, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഇവയെപ്പറ്റി നമ്മൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ദെൻ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, നീഡ് ഫോർ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത. അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ എവരി ബിസിനസ് മാൻ വാണ്ട് ടു നോ ഹൗ മച്ച് ദേ ഹാവ് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ. ഫർദർ, ദ ഓണർ വാണ്ട്സ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നിങ്ങൾക്കറിയാം, ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഏൺ മണി. ഇവിടെ ബിസിനസ് ലാഭം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വർഷത്തിന്റെ പ്രവർത്തന ഫലം, ഒരു വർഷം ബിസിനസ് പ്രവർത്തിച്ച് അതിന്റെ റിസൾട്ട്, ഓപ്പറേറ്റിംഗ് റിസൾട്ട് അറിയാൻ ഏതൊരു ബിസിനസ്സുകാരനും താല്പര്യമുണ്ടാകും. അതേപോലെ തന്നെ ഒരു വർഷാവസാനം ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് സാമ്പത്തിക അവസ്ഥ, അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, ഇവയെപ്പറ്റി അറിയാനും ഒരു ബിസിനസ്സിന് താല്പര്യമുണ്ടാകും. ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ, ഇൻഫർമേഷൻ ബിസിനസ് മാന് നൽകുക എന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുതന്നെയാണ് ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ സ്ഥാനം. ഇവിടെ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടറിലുള്ള ഫേമായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ, March 31, 2020 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ലാഭം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഗവൺമെന്റിന് കൊടുക്കാനുള്ള ടാക്സ് എല്ലാം കൊടുത്തതിന് ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ് നേടിയ ലാഭം എന്ന് പറയുന്നത് 30,903 crore rupees ഒരു വർഷത്തെ റിലയൻസിന്റെ പ്രവർത്തന ലാഭം. ഇതേപോലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ലാഭമോ നഷ്ടമോ എത്ര, ഇവയൊക്കെ അറിയാൻ എല്ലാ ബിസിനസ്സുകാരനും താല്പര്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് അക്കൗണ്ടിംഗ് ആണ്. They are interested to know how much amount they are liable to pay and to whom they owe it, how much amount is owed to them and by whom, etc. In order to ascertain such information, it is essential to keep a complete and systematic record of each and every business transaction occurred during the year. ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണെന്ന് അറിയാൻ ബിസിനസ്സുകാരന് താല്പര്യമുള്ളതുപോലെ എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എത്ര രൂപയുടെ ലയബിലിറ്റി ബിസിനസ്സിനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അറിയേണ്ടതും ഒരു ബിസിനസ്സുകാരന്റെ ആവശ്യകതയാണ്. അക്കൗണ്ടിങ്ങിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന വഴി ബിസിനസ്സിന് എത്ര രൂപ ലാഭമുണ്ടെന്നും, അതുപോലെ ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് വഴി ബിസിനസ്സിന് എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്, ഏതൊക്കെ അസറ്റ്, എത്ര രൂപയുടെ ലയബിലിറ്റി ഉണ്ട്, ഏതൊക്കെ ലയബിലിറ്റി, ഇവയെപ്പറ്റിയെല്ലാം വ്യക്തമായ ഐഡിയ അക്കൗണ്ടന്റിന് ബിസിനസ്സുകാരന് കൊടുക്കാൻ കഴിയും. Need for accounting, അതിനെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. നമ്പർ വൺ, ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ അക്കൗണ്ടിങ് കൂടിയ കഴിയൂ. ടു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസിന്റെ ഒരു വർഷത്തെ പ്രവർത്തന ഫലം, ലാഭമോ നഷ്ടമോ, അവ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം വേണം. To display the financial position of the business, business in the asset atra, liability atra, oru accounting ende endil aa particular date il oru business samathinte asset atra, liability atra, ivaye patti oru oru correct aayittulla oru information kittanam ennundayil proper accounting koodiya kaliyu. It is essential to take correct and accurate decisions. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മാനേജേഴ്സ് തീരുമാനം എടുക്കുന്നത് ഇൻഫോർമേഷനെ ബേസ് ചെയ്താണ്, അക്കൗണ്ടിംഗ് ഇൻഫോർമേഷനെ ബേസ് ചെയ്താണ്. ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ആണ്. അതിനാൽ പ്രോപ്പർ അക്കൗണ്ടിംഗ് സിസ്റ്റം കൂടിയേ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ ഒരു പ്രോപ്പർ അക്കൗണ്ടിംഗ് സിസ്റ്റം കൂടിയേ കഴിയൂ. ഇറ്റ് പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു പ്രിപ്പയർ ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് ഡേറ്റ വേണം, ഇൻഫർമേഷൻ വേണം. ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ആണ്. ഇറ്റ് ഈസ് നെസസറി ടു കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി. ഒരു ബിസിനസ് സ്ഥാപനം ഗവൺമെന്റിന് ടാക്സ് നൽകേണ്ടതുണ്ട്. കറക്റ്റ് ടാക്സ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ അക്കൗണ്ടിംഗ് സിസ്റ്റം കൂടിയേ കഴിയൂ. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം എന്ത്. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്.
നമ്പർ ടു അസർട്ടൈൻമെന്റ് ഓഫ് റിസൾട്ട്സ്. നമ്പർ ത്രീ ഡിസ്പ്ലേയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്പർ ഫോർ പ്രൊവൈഡ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. നമ്പർ ഫൈവ് മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്സ്. നമ്പർ സിക്സ് അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. First one, maintaining accounting records. The main objective of accounting is to maintain systematic record of business transactions and events. Business transactions are recorded in books of account in monetary terms and in a chronological order. The book of prime entry is called journal. നിങ്ങൾക്കറിയാം ബിസിനസ്സിൽ നിരവധി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ ക്രോണോളജിക്കൽ ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഏത് നടക്കുന്നു അത് ആദ്യമേ രേഖപ്പെടുന്നു, രണ്ടാമത് നടക്കുന്നത് രണ്ടാമത് രേഖപ്പെടുന്നു, ആ ഒരു ഓർഡറിലായിരിക്കണം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത് ഈ ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടൈംസിൽ വിലയിരുത്താൻ പറ്റുന്നതായിരിക്കണം, മോണിറ്ററി ടൈംസിൽ രേഖപ്പെടുത്താൻ പറ്റുന്നതായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ട്രാൻസാക്ഷനിലെ രണ്ട് എൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ട്രാൻസാക്ഷനാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഈ ബിസിനസ് ട്രാൻസാക്ഷൻ അക്കൗണ്ടന്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തുന്ന ബുക്കിന്റെ പേര് ജേണൽ. നമ്പർ ടു അസർട്ടൈൻമെന്റ് ഓഫ് റിസൾട്ട്. ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സഫേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ ഇയർ. ഫോർ ദിസ് പർപ്പസ് എ സ്റ്റേറ്റ്മെന്റ് കോൾഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തന ഫലം ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് റിസൾട്ട് കണ്ടെത്തുന്നതിന് അക്കൗണ്ടിങ്ങിൽ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആയിരിക്കും. അതിനാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തന ഫലം ലാഭമോ നഷ്ടമോ കണ്ടെത്തുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഉദ്ദേശം. നമ്പർ ത്രീ ഡിസ്പ്ലേ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ. ദ ബിസിനസ് മാൻ ഓൾസോ വാണ്ട്സ് ടു നോ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഫോർ ദിസ് പർപ്പസ് എ സ്റ്റേറ്റ്മെന്റ് കോൾഡ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ഇറ്റ് ഷോസ് ദ വേരിയസ് അസറ്റ്സ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ദ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓൺ ദി അതർ ഹാൻഡ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് അല്ലെങ്കിൽ പ്രവർത്തന ഫലം ലാഭമോ നഷ്ടമോ എന്നറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ബിസിനസിന്റെ ആസ്തി എത്ര, ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത എത്ര എന്ന് അറിയാൻ. ബാലൻസ് ഷീറ്റ് സാധാരണയായിട്ട് വരയ്ക്കുന്നത് എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, ഫിനാൻഷ്യലിന്റെ ലാസ്റ്റ് ഡേയിലാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാറ്. ഒരു പർട്ടിക്കുലർ ഡേയിലെ ബാലൻസ് ഷീറ്റാണ് വരയ്ക്കുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഒരു ബിസിനസ് സ്ഥാപനത്തിന് എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്, ഏതൊക്കെ അസറ്റ്, കറന്റ് അസറ്റ് എത്ര, ഫിക്സഡ് അസറ്റ് എത്ര, അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എത്ര രൂപയുടെ ബാധ്യതയുണ്ട്, ബാങ്കിൽ എത്ര രൂപ ലോണുണ്ട്, ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയുണ്ട്, ഇവയെ പറ്റി എല്ലാം വ്യക്തമായ ഒരു വിവരം നൽകുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെയാണ്. നെക്സ്റ്റ് വൺ പ്രൊവൈഡിംഗ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. അനദർ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ് ലൈക്ക് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, employees and government. The information helps them in taking sound and judicious decisions about the business entity. ഒരു ബിസിനസിന്റെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷനെ പറ്റി അറിയാൻ നിരവധി ആളുകൾ ബിസിനസ്സിനകത്തും പുറത്തുമായിട്ടുണ്ട്. അത് ഓണേഴ്സ് ആകാം, ബിസിനസ്സിന് ലോൺ കൊടുത്ത ബാങ്കുകാരാകാം, ക്രെഡിറ്റേഴ്സ് ആകാം, എംപ്ലോയീസ് ആകാം, അതേപോലെ തന്നെ ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആകാം, ജനറൽ പബ്ലിക് ആകാം, ഇവർക്കൊക്കെ വേണ്ട ഇൻഫോർമേഷൻ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുക കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ആകാം, കാരണം ഈ ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങൾ നോക്കി അതിൻ്റെ അതിലെ പ്രോഫിറ്റ് ലോസ് അസറ്റ് ലയബിലിറ്റി ഒക്കെ അറിഞ്ഞിട്ട് വേണം ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഷെയർ മേടിക്കണോ വേണ്ടയോ എന്ന് ഒരു ഇൻവെസ്റ്ററെ തീരുമാനിക്കാൻ. അങ്ങനെ നിരവധി ആളുകൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന മാനേജേഴ്സിനാകാം, കാരണം മാനേജേഴ്സിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ സമയാസമയങ്ങളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ കിട്ടിയേ തരുള്ളൂ. അങ്ങനെ ബിസിനസ്സിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് വേണ്ട ഇൻഫർമേഷൻ
വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്സ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആർ അക്സെപ്റ്റഡ് ആസ് ആൻ എവിഡൻസ് ബൈ ദ കോഡ് ഓഫ് ലോ ഇഫ് ദേ ആർ മെയിൻറ്റെയിൻഡ് സിസ്റ്റമാറ്റിക്കലി ഫോളോയിങ് ദ അക്കൗണ്ടിംഗ് റൂൾസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ബിസൈഡ്സ് ദ ലോ സച്ച് ആസ് കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, GST Act, etc., requires timely submission of returns. Thus, it is an objective of accounting to meet the legal requirements. ഇന്ത്യയിൽ പല നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കമ്പനീസ് ആക്ട് ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്, GST ആക്ട് ഉണ്ട്. അതുപോലെ ഈ പല നിയമങ്ങളനുസരിച്ച് കറക്റ്റായിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും അത് സമയാസമയങ്ങളിൽ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും നിയമപരമായ ഒരു ആവശ്യം കൂടിയാണ്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഓഫൻ റിക്വയേഴ്സ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എൻഷുവേഴ്സ് എഫിഷ്യന്റ് മാനേജ്മെന്റ്. ബൈ പ്രൊവൈഡിംഗ് ടൈംലി ഇൻഫർമേഷൻ, അക്കൗണ്ടിംഗ് അസിസ്റ്റ് ദ മാനേജ്മെന്റ് ഇൻ ദ ടാസ്ക് ഓഫ് പ്ലാനിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകം ശരിയായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. മാനേജേഴ്സിന് തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ കൂടിയേ തരുള്ളൂ. അതുകൊണ്ട് മാനേജേഴ്സിന് തീരുമാനമെടുക്കാൻ പാകത്തിന് ശരിയായ ഇൻഫർമേഷൻ ശരിയായ സമയത്ത് ശരിയായ കരങ്ങളിൽ എത്തിക്കുക, അതും അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെയാണ്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണിത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ ഭാഗത്തു നിന്ന്. We can classify users of accounting information into two: internal users and external users. Internal users ennu paranjal businessinu ullilullavaraanu, external users businessinu porathullavaraanu. Internal users aarekkaanu nokka: owners, companyilana shareholders ennu parayum. Businessine manage cheyyunna managers, businessil work cheyyunna employees, ivarellamaanu internal users. External users aarekkaanu: investors, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നവര്, അതുപോലെ തന്നെ ബിസിനസ്സിന് ലോൺ കൊടുത്ത ബാങ്ക്സ്, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബിസിനസ് സ്ഥാപനം ക്യാഷ് കൊടുക്കാനുള്ളവര്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജൻ ട്രേഡേഴ്സ്. രാജൻ ട്രേഡേഴ്സിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, നമ്മുടെ ബിസിനസ് രാജൻ ട്രേഡേഴ്സിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഓൺ ക്രെഡിറ്റ് കടത്തിന് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ സ്വാഭാവികമായും നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ രാജൻ ട്രേഡർ നമ്മളുടെ ക്രെഡിറ്ററാണ്. അതുപോലെ അത് അവർക്കൊക്കെ ബിസിനസ് സ്ഥാപനം പൈസ കൊടുക്കാനുള്ളവർക്കൊക്കെ ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ പൈസ കിട്ടാതെ വരും. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിന് ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ് സ്ഥാപനത്തിന് ലോൺ കൊടുത്തേക്കുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ബിസിനസ് കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്ന കടപ്പത്രങ്ങൾ വാങ്ങിയിട്ടുള്ളവർ, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതർ ലെൻഡേഴ്സ്, ബിസിനസ് സ്ഥാപനത്തിന് മറ്റേതെങ്കിലും രീതിയിൽ കടം കൊടുത്തിട്ടുള്ളവർ, ഗവൺമെന്റ് അതോറിറ്റീസ്, ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതുപോലെയുള്ള ഗവൺമെന്റ് പല ഡിപ്പാർട്ട്മെന്റുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഒരു കമ്പനി ആകുമ്പോൾ കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസിനും ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ട്രേഡ് യൂണിയൻസ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കൺസ്യൂമേഴ്സ്, റിസർച്ചേഴ്സ്, പല PhD പോലെയുള്ള റിസർച്ച് വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ പല കമ്പനിയുടെയും ഡേറ്റ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുണ്ട്. ജനറൽ പബ്ലിക്, പൊതുജനത്തിന് ഈ കമ്പനിയെ പറ്റി അറിയാൻ താല്പര്യമുണ്ടാകും. ചിലർ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം. ഫ്യൂച്ചറിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നോക്കി നല്ല കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകാം. അത് ജനറൽ പബ്ലിക്കിലുള്ളവരെ ആയിരിക്കാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കമ്പനിയെ പറ്റി അറിയാൻ താല്പര്യമുള്ള ഇവരൊക്കെയാണ് ഒരു കമ്പനിയുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവര്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ഇന്നത്തെ ലാസ്റ്റ് പോർഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിന്റെ ചുമതല എന്ത്? ഫസ്റ്റ് വൺ, മെഷർമെന്റ്. നമ്പർ ടു, ഫോർകാസ്റ്റിംഗ്. നമ്പർ ത്രീ, ഡിസിഷൻ മേക്കിംഗ്. ലാസ്റ്റ് വൺ, കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ. ഫസ്റ്റ് വൺ, മെഷർമെന്റ്. അക്കൗണ്ടിംഗ് മെഷേഴ്സ് പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് എന്റിറ്റി ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്സ് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഒരു പോസ്റ്റ് പാർട്ടം അനാലിസിസ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ നടന്ന കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്, കഴിഞ്ഞ കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്.
വരാനിരിക്കുന്ന കാര്യങ്ങളല്ല അക്കൗണ്ടിംഗിൽ രേഖപ്പെടുത്തുക. അക്കൗണ്ടിംഗിന്റെ ആദ്യത്തെ ചുമതല എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് മെഷേഴ്സ് പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് എന്റിറ്റി ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്സ് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. കഴിഞ്ഞ കാലയളവിൽ ബിസിനസ്സിൽ നടന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബിസിനസിന്റെ ഇന്നത്തെ അവസ്ഥ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന ഒരു പർട്ടിക്കുലർ ഡേയിലാണ്. കാരണം ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല ഒരു ബിസിനസിന്റെ നാളത്തെ അവസ്ഥ. കാരണം എന്തെങ്കിലും ഒരു എർത്ക്വേക്കോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ മതി ബിസിനസിന്റെ പല അസറ്റും നശിച്ചു പോകാൻ ഒറ്റ ദിവസം കൊണ്ട്. ഏത് മനുഷ്യന്റെ കേസിലും ആകാം. കാരണം ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല ഒരാളുടെ നാളത്തെ അവസ്ഥ. കാരണം ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവവികാസങ്ങളോ ഒരാളുടെ അസറ്റിനെ കാര്യമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് ഒരു വർഷത്തെ അസറ്റ് എന്നല്ല പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഡേയിലെ അസറ്റ് എന്നാ പറയുന്നത്. കാരണം ഒരു ഒരു അക്കൗണ്ടിങ്ങിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തുക, അതുപോലെ പ്രസന്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്പ്ലേ ചെയ്യുക. ഇവ രണ്ടു ആണ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ചുമതല. നമ്പർ ടു, ഫോർകാസ്റ്റിംഗ്. അക്കൗണ്ടിംഗ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി എന്റർപ്രൈസ് യൂസിംഗ് പാസ്റ്റ് ഡേറ്റ. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് അക്കൗണ്ടിങ്ങിൽ മുൻകൂട്ടി കാണുക? പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളുടെ ഡേറ്റ എല്ലാം അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്ത ഡേറ്റയെ അടിസ്ഥാനമാക്കി ഫ്യൂച്ചറിൽ ഇന്ന് സംഭവിക്കാം ആ രീതിയിൽ ഒരു ഫോർകാസ്റ്റിംഗ് നടത്തുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ചുമതലയാണ്. ആ ഡീറ്റെയിൽസ്, ആ വിവരങ്ങൾ മാനേജേഴ്സിന് എത്തിച്ചു കൊടുക്കുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ചുമതലയാണ്. നമ്പർ ത്രീ, ഡിസിഷൻ മേക്കിംഗ്. അക്കൗണ്ടിംഗ് പ്രൊവൈഡ്സ് റെലവന്റ് ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ട് ടു ടേക്ക് കറക്റ്റ് ഡിസിഷൻ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ യൂസേഴ്സിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ശരിയായ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ശരിയായ സമയത്ത് എത്തിച്ചു കൊടുക്കുക എന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ചുമതലയാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക, ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുക, അതാണ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ചുമതല. ലാസ്റ്റ് വൺ, കമ്പാരിസൺ ആൻഡ് ഇവാലുവേഷൻ. അക്കൗണ്ടിംഗ് അസസ് പെർഫോമൻസ് അച്ചീവ്ഡ് ഇൻ റിലേഷൻ ടു ടാർഗറ്റ് ആൻഡ് പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു മാനേജേഴ്സ്. ബഡ്ജറ്റഡ് ഫിഗേഴ്സും ആക്ച്വൽ ഫിഗേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്നു അക്കൗണ്ടിങ്ങിൽ. അതിലെന്താണോ ഡീവിയേഷൻ ഉള്ളത്, ആ ഡീവിയേഷൻ യഥാസമയം മാനേജേഴ്സിനെ അറിയിക്കുകയും അങ്ങനെ കറക്റ്റ് തീരുമാനങ്ങൾ എടുത്ത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ മാനേജേഴ്സിനെ സഹായിക്കുകയും ചെയ്യുന്നു. അതും അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്, നീഡ് ഫോർ അക്കൗണ്ടിംഗ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ, അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്നാ തിയറി പേപ്പറാണ് അക്കൗണ്ടൻസി, അത് ഒരു പുതിയ സബ്ജക്റ്റ് അല്ലേ, ആ സബ്ജക്റ്റിനെ ഒന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് തിയറി ആയിരിക്കും, അതിനുശേഷമാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരിക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മളെ കാത്തിരിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് അക്കൗണ്ടൻസിൻ്റെ അടിസ്ഥാനമായ തിയറി പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.